എൻ്റെ പേര് ശാലു. ഇന്ത്യയിൽ ജനിച്ചു, അമേരിക്കയിൽ വളർന്നു. ഓരോ തവണ നാട്ടിൽ വരുമ്പോഴും ഇവിടുത്തെ ദാരിദ്ര്യവും ജീവിതാവസ്ഥകളും കണ്ട് ഞാൻ ഞെട്ടിപ്പോയിരുന്നു. ഞാൻ വലിയ നഗരങ്ങളിൽ പല നല്ല പ്രവർത്തനങ്ങളും ചെയ്യുന്ന പല നോൺ പ്രോഫിറ്റ് സംഘടനകളുടെ കൂടെയും സമയം ചെലവഴിച്ചിരുന്നു. പിന്നെ ഞാൻ ഈശാവിദ്യയിലേക്ക് വന്നു. സഹായിക്കും തക്ക ആൾക്കാരും വിഭവങ്ങളും ഇല്ലാത്തതിനാൽ അവഗണിക്കപ്പെട്ട് ജീവിതത്തിൽ വീണുപോയവരെക്കുറിച്ച് അതെന്നെ ബോധ്യപ്പെടുത്തി. ഞാനൊരു പ്രചരണം സംഘടിപ്പിച്ചു. ഒരുപാട് കുട്ടികളെ ഈശാവിദ്യ സ്കൂളിലേക്ക് പറഞ്ഞയക്കാനുള്ള പണം സ്വരൂപിച്ചു. അവരുടെ പ്രവർത്തനം എന്നെ വല്ലാതെ സ്വാധീനിച്ചു. അങ്ങനെ ഞാൻ ഈശവിദ്യ ടീമിൽ മുഴുവൻ സമയ അംഗമായി. സംഘടനയുടെ പ്രവർത്തനങ്ങൾ നേരിട്ടു കാണാനായി ഞാനൊരു യാത്ര നടത്തുവാൻ നിശ്ചയിച്ചു. ഞാൻ കണ്ട കാഴ്ചകൾ എന്റെ സകല പ്രതീക്ഷകൾക്കും അപ്പുറത്തായിരുന്നു. ചുറ്റിലും നിറഞ്ഞു നിന്ന ആവേശവും ഉത്സാഹവും എളുപ്പത്തിൽ അനുഭവവേദ്യമായി. കുറച്ചുകൂടി ആഴത്തിൽ ചെന്നപ്പോൾ ആ ഉത്സാഹം നിത്യേനയുള്ള ഒന്നാണെന്ന് അറിഞ്ഞു. എന്റെ സ്കൂൾ അനുഭവം എന്ന് പറയുന്നത് നിശബ്ദമായൊരു ക്ലാസ് റൂമാണ്. ഒരു ടീച്ചർ നിന്ന് ക്ലാസ് എടുക്കുന്നുണ്ടാവും. മിക്കവാറും എന്തെങ്കിലും അഭ്യാസമോ മറ്റോ ആവും. വലിയ അടുക്കും ചിട്ടയും ഒന്നുമില്ല എന്ന് തോന്നുമെങ്കിലും ഈ ക്ലാസുകൾ ശരിക്കും വ്യത്യസ്തമാണ്. ഞാൻ ഗ്രാമങ്ങളിലേക്കും ചെന്നു, കുട്ടികളുടെ താമസ സ്ഥലവും മറ്റും കാണാൻ. ഈ കോഴ്സിനെ കുറിച്ച് കുട്ടികളുടെ മാതാപിതാക്കളുടെ അഭിപ്രായവും ചോദിച്ചറിഞ്ഞു. കുട്ടികൾക്ക് നല്ല പരിശീലനവും യൂണിഫോമുകളും ലഭിക്കുന്നതും മുൻപ് അവർ ജീവിച്ചിരുന്ന അവസ്ഥയും കാണുമ്പോൾ മനസ്സ് വിനയാന്വിതമാവുന്നു. മക്കൾക്ക് ലഭിക്കുന്ന പഠന ജീവിത സൗകര്യങ്ങളെക്കുറിച്ചുള്ള രക്ഷിതാക്കളുടെ മതിപ്പ് വളരെയധികം സന്തോഷവും ഉളവാക്കുന്നു. കുട്ടികളും വളരെ കൃതജ്ഞരായിരുന്നു. വിദ്യാഭ്യാസം നൽകിയില്ലായിരുന്നെങ്കിൽ ഈ കുട്ടികളൊക്കെ രക്ഷിതാക്കളുടെ കൂടെ ദിവസക്കൂലിക്ക് കൃഷിപ്പണി ചെയ്യാൻ നിർബന്ധിതരായനെ. നേരു പറഞ്ഞാൽ ഈശാവിദ്യയിൽ വരുന്ന മിക്ക കുട്ടികളും അവരുടെ കുടുംബത്തിൽ നിന്ന് ആദ്യമായിട്ട് സ്കൂളിൽ വരുന്നവരാണ്. ഈ മേഖലയിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ആവശ്യമുണ്ട്. ദീർഘകാല മാറ്റങ്ങൾ വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ സാധ്യമാകൂ. ഗ്രാമീണ കുട്ടികളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമാകുവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഈശാവിദ്യയുടെ ഈശാവിദ്യ.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഈ അനുഭവങ്ങൾ എന്നെപ്പോലെ തന്നെ നിങ്ങളുടെ ഹൃദയത്തെയും സ്പർശിക്കുമെന്ന് കരുതുന്നു.